കിഫ്ബി വഴിയുള്ള കടമെടുപ്പ് സർക്കാരിന് അധിക ബാധ്യതയാണെന്ന് വിമർശിച്ച് CAG റിപ്പോർട്ട്. കിഫ്ബി വായ്പയ്ക്ക് ഉത്തരവാദിത്തമില്ല എന്ന വാദങ്ങൾ തള്ളി സർക്കാരിന് ഒഴിഞ്ഞുമാറാനാകില്ല എന്നും CAG ചൂണ്ടിക്കാണിക്കുന്നു. അനർഹർക്ക് വിപണി വില പോലും ഈടാക്കാതെ ഭൂമി പതിച്ചു നൽകിയെന്നും CAG കുറ്റപ്പെടുത്തുന്നു. ബജറ്റിന് പുറത്തെ കടമെടുപ്പിൽ നിന്നും സർക്കാരിന് എങ്ങനെ ഒഴിഞ്ഞുമാറാനാകുമെന്ന കേന്ദ്ര സർക്കാർ നിലപാടാണ് CAG അംഗീകരിക്കുന്നത്. കിഫ്ബിക്ക് സ്വന്തമായി വരുമാനമില്ല. ബജറ്റ് പ്രഖ്യാപനം വഴിയുള്ള വരുമാനം കിഫ്ബിയുടെ കടം തീർക്കുന്നതിനാൽ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടെന്നാണ് CAG നിലപാട്. പെൻഷൻ കമ്പനിയുടെ 11,206.49 കോടി കുടിശ്ശികയും സർക്കാരിന്റെ അധിക ബാധ്യതയാണ്. ബജറ്റിന് പുറത്തെ കടം വാങ്ങൽ വെളിപ്പെടുത്താതെ സർക്കാർ ഉത്തരവാദിത്തങ്ങളിൽ വെള്ളം ചേർത്തു. സാമ്പത്തിക സ്രോതസ്സിനെ നിയമസഭയുടെ നിയന്ത്രണത്തിന് അതീതമാക്കിയെന്നും CAG വിമർശിക്കുന്നു. സംസ്ഥാനത്ത് കടം കുമിഞ്ഞുകൂടുന്നു. റവന്യൂ വരുമാനം 19.49% കൂടി, പക്ഷേ റവന്യൂ ചെലവും കൂടി. റവന്യൂ വരുമാനത്തിന്റെ 19.98% പലിശ അടയ്ക്കാൻ വിനിയോഗിക്കുന്നു. ഭൂമി പതിച്ചു നൽകലിൽ ഗുരുതര ക്രമക്കേടുകൾ ഉണ്ടായെന്നും നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച CAG റിപ്പോർട്ടിൽ പറയുന്നു. അനർഹർക്ക് ഭൂമി പതിച്ചു നൽകി, വിപണി വില പോലും ഈടാക്കിയില്ല. പതിച്ചു നൽകിയ ഭൂമി വാണിജ്യ ആവശ്യങ്ങൾക്ക് പോലും ഉപയോഗിച്ചു. പാട്ടക്കരാറും പാട്ടത്തുകയും സമയോചിതമായി വർദ്ധിപ്പിക്കാത്തത് സർക്കാരിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയെന്നും 2002 മാർച്ചിൽ അവസാനിക്കുന്ന കാലത്തെ CAG റിപ്പോർട്ടിൽ പറയുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.